വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിപ്പിൽ അനിശ്ചിതത്വം തുടരുന്നു. വള്ളംകളിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയും സർക്കാർ സഹായം ലഭിക്കില്ലെന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസും വ്യക്തമാക്കിയതായി കേരള ബോട്ട് റേസ് ഫെഡറേഷൻ കോർഡിനേഷൻ കമ്മിറ്റി പറയുന്നു. നെഹ്റു ട്രോഫിക്ക് പണമില്ലെന്ന് പറയുമ്പോൾ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് സർക്കാർ 2,45,00,000 രൂപ അനുവദിച്ചത് വിവാദമായി. ലക്ഷങ്ങൾ ചിലവഴിച്ച് തയ്യാറെടുപ്പ് നടത്തിയ ബോട്ട് ക്ലബ്ബുകൾ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും അനുകൂലമായ മറുപടിയല്ല ലഭിച്ചത്. വള്ളംകളിക്ക് സർക്കാർ സഹായം ലഭിക്കില്ലെന്ന് പറയുമ്പോഴും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് 2,45,00,000 രൂപയാണ് സർക്കാർ അനുവദിച്ചത്. സർക്കാർ പണം മുടക്കുന്ന യാതൊരു പരിപാടികളും വേണ്ട എന്ന് പറയുകയും സർക്കാർ തന്നെ 2,40,00,000 രൂപ മുടക്കി ബേപ്പൂർ വള്ളംകളി നടത്തുന്നു. ഇത് നിഷേധാത്മകമായ നിലപാടാണ്. ഇത്രയും പണം മുടക്കിയ ഞങ്ങളുടെ അടുക്കൽ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? അല്ലെ, നിങ്ങൾക്ക് ഒന്ന് വിളിച്ച് നമ്മുടെ ക്ലബ്ബുകളെയൊക്കെ ഒന്ന് വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ തേടാൻ പോലും തയ്യാറാകാത്ത ഒരു സർക്കാരാണുള്ളത്. സർക്കാരിനെ കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല. വള്ളംകളിക്കായി ഇതുവരെ നടത്തിയ ഒരുക്കങ്ങളുടെ പേരിൽ സംഘാടകർക്കും ക്ലബ്ബുകൾക്കും വലിയ ബാധ്യതയാണുള്ളത്. ഏതാണ്ട് 75-80 ലക്ഷം രൂപ ഞങ്ങൾ മുടക്കി നിൽക്കുകയാണ്. കടം മേടിച്ചും സ്വർണം പണയം വെച്ചും ഒക്കെയാണ് ഈ പൈസ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വള്ളംകളി നടത്തുന്നില്ല, അതോടൊപ്പം തന്നെ CBL ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ഈ പൈസ അവിടെ പോയി കണ്ടെത്തും. ഇത് എന്താണ് സർക്കാരിൻ്റെ നിലപാട്? ഞങ്ങളോട് അല്ലെങ്കിൽ വള്ളക്കളിക്കാരോട് അല്ലെങ്കിൽ കുട്ടനാടിനോട് ഈ ഒരു സമീപനം സർക്കാർ കാണിക്കുന്നതിനോട് പ്രതിഷേധപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ടൂറിസം രംഗവും പ്രതിസന്ധിയിലായി. ഒറ്റ ഹൗസ്ബോട്ട് ഓടിയിട്ടില്ല, നിശ്ചലമാണ്. ഏതൊക്കെ ഇവിടുത്തെ ഹോട്ടലുകളുണ്ടോ എല്ലാ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യും. ഇപ്പം ടൂറിസം രംഗം താഴെ താറുമാറായി. വള്ളംകളി പ്രേമികൾ ആകപ്പെടെ നിരാശരാണ്. നെഹ്റു ട്രോഫി റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് MPമാരായ KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങും മുൻപ് സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് വള്ളംകളി പ്രേമികളുടെ പ്രതീക്ഷ. ആലപ്പുഴയിൽ നിന്ന് സുഷാധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.